ഇന്ന് നമ്മൾ ദശകം നാൽപ്പത്തഞ്ച് ആരംഭിക്കുകയാണ് ഈ ദശകത്തിൽ ഇനി കുട്ടികളുടെ ബലരാമൻ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും രണ്ടുണ്ണികളുടെയും ബാലക്രീഡാവർണ്ണനം ആണ് ഈ ദശകത്തിലെ മനോഹരമായിട്ട് അവരുടെ ബാലക്രീഡകൾ വർണ്ണിക്കുകയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണനും ബലരാമനും മുട്ടുകുത്തികനെ വീട്ടിൽ മുഴുവനെ ഓടി നടക്കണ മനോഹരമായിട്ടുള്ള ഒരു വിവരണം നമുക്ക് ഇതിലേക്ക് കിട്ട നമുക്ക് ശ്ലോകം ആദ്യം വായിക്കാം ഐ സബലമുരേ പാണിജാനുപ്രചാരൈ കിമബി ഭവന ഭാഗാൻ ഭൂഷയന്തൂ ഭവന്തൗ മഞ്ജു ചലിതചരണ കൂ മഞ്ചു മഞ്ചീരശിഞ്ചാ ശ്രവണകുതുകൊവാക്കായിട്ട് അർത്ഥം നോക്കാം ഐ പറഞ്ഞാൽ അല്ലയോ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ആദ്യം പറയണതാണ് ഐ സബല പറഞ്ഞാൽ ബല എന്ന് പറഞ്ഞാൽ ബലരാമൻ്റെ പേരാണ് ഗർഗമുനി ഈ ഉണ്ണിക്ക് ഭാവിയിൽ നല്ല ബലം ഉണ്ടാവ ബലിഷ്ഠനായ ആളാവും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അറിയണ ആളാവുകൊണ്ട് ബല എന്നുള്ള പേരിട്ടു ബലരാമനെ അപ്പം ബല പറഞ്ഞാൽ ബലരാമനാണ് സബല പറഞ്ഞാൽ ബലരാമനോട് കൂടിയ എന്നാണ് മുരേ മുരാരി പറഞ്ഞാൽ മുരൻ എന്ന അസുരൻ്റെ അരി ശത്രു അതാണ് മുരാരി അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പര്യായ പദാണ് മുരാരി മുരാരേ എന്നുള്ളത് അതിൻ്റെ സബോധന വിളിക്കലാണ് അപ്പോ അയി സബല മുരാരേ പറഞ്ഞാൽ അല്ലയോ ബലരാമനോട് കൂടിയ ഷ്ണ ഭഗവാനെ എന്നാണ് ഭഗവാനെ വിളിക്കുകയാണ് അപ്പൊ മേൽപ്പത്തൂര് ഈ എല്ലാ വർണ്ണനകളും ഭഗവാനോട് ഇങ്ങനെ നേരിട്ട് പോലെയാണല്ലോ വർണ്ണന അപ്പൊ ഭഗവാനെ വിളിച്ചിട്ട് പറയാണ് പാണി ജാനു പ്രചാരൈഹി പാണി പറഞ്ഞ കൈ കയ്യ ജാനു പറഞ്ഞ കാൽമുട്ടുകള് കയ്യുകൊണ്ട് കാൽമുട്ടുകളെ കൊണ്ട് ഉള്ള പ്രചാരൈഹി പറഞ്ഞാൽ ആ സഞ്ചാരങ്ങളെ കൊണ്ട് അതായത് കൈ കുത്തിയിട്ടും കാൽമുട്ട് കുത്തിയിട്ടും നടന്നും കൊണ്ട് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം പാണി ജാനു പ്രചാരൈഹി നമ്മളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മുട്ടുകുത്തി നടക്കുന്നവരായ നിങ്ങൾ രണ്ടുപേരും എന്ന് പറയാം പാണി ജാനു പ്രചാരൈഹി അങ്ങനെ കയ്യുകൊണ്ട് കാൽമുട്ടുകളെ കൊണ്ട് ഉള്ള ആ സഞ്ചാരങ്ങളെ കൊണ്ട് കിമബി കിമബി എന്നുള്ള വാക്കിന് വിവരിക്കാൻ പറ്റാത്ത വിധ വിധം എന്നൊക്കെ അർത്ഥം പറയാം ഇൻഡിസ്ക്രൈബിൾ എന്നൊക്കെ പറയാം അങ്ങനെ ആ ഭംഗി അത്രയ്ക്ക് അധികം എന്നാണ് അവരുടെ ആ മുട്ടുകുത്തി നടക്കുന്നതിന് പിന്നെ ഭവന ഭാഗാൻ പറഞ്ഞാൽ ഭവനത്തിൻ്റെ വീടിൻ്റെ ഭാഗാൻ ഭാഗങ്ങളെ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളെയും അങ്ങനെ മുട്ടുകുത്തി നടന്നിട്ട് എത്താൻ പറ്റണ വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും അവരിങ്ങനെ മുട്ടുകുത്തി മുട്ടുകുത്തി എത്തുന്നുണ്ട് അതാണ് ഭവനത്തിൽത്തെ എല്ലാ ഭാഗങ്ങളെയും ഭൂഷയന്തൗ പറഞ്ഞാൽ അലങ്കരിച്ചും കൊണ്ട് മൂടി പിടിപ്പിച്ചുകൊണ്ട് ഭവന്തൗ പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും എന്നാണ് അപ്പോ അവരുടെ ആ ഭവന ഭാഗങ്ങളിലൊക്കെ ഉള്ള ഓടി നടക്കല് ആ വീടിനൊരലങ്കാരമാണ് വീടിനെ അലങ്കരിച്ചും കൊണ്ട് നിങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തി നടന്ന് ആ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളെയും അലങ്കരിച്ചു കൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇതുവരെ ഉള്ള അർത്ഥം അപ്പോൾ ഐ സബല മുരാരെ ബലഭദ്രനോട് കൂടിയ ഭഗവാനെ ഭവന്തൗ പറഞ്ഞ നിങ്ങൾ രണ്ടാളും എന്നാണ് ഭവാൻ പറഞ്ഞ നിങ്ങൾ ഒരാള് ഭവന്തൗ പറഞ്ഞ രണ്ടാ നിങ്ങൾ രണ്ടാള് വന്ത പറഞ്ഞ നിങ്ങൾ എല്ലാവരും അപ്പൊ ഇത് ദ്വിവചനാണ് ഭവന്തൗ പറഞ്ഞ നിങ്ങൾ രണ്ടാളും പാണിജാനുപ്രചാരൈഹി കയ്യും മുട്ടും കുത്തിയിട്ടുള്ള ആ പോക്ക് കൊണ്ട് സഞ്ചാരം കൊണ്ട് അതായത് മുട്ടുകുത്തി നടന്നും കൊണ്ട് എന്നാണ് പിന്നെ ഭവന ഭാഗാൻ വീടിന്റെ എല്ലാ ഭാഗങ്ങളെയും ിമിഭൂഷയെന്തോ പറഞ്ഞാൽ ഈ വീടിനെ പറയാൻ പറ്റാത്തത്ര ഇൻഡിസ്ക്രൈബിൾ ബാനർ ആയിട്ട് അങ്ങനെയാണ് പറഞ്ഞ് വിവരിക്കാൻ പറ്റാത്ത വിധം അലങ്കരിച്ച് വീടിനൊരലങ്കാരം അവരുടെ ആ മുട്ടുകുത്തി ഓടി നടക്കല് ആ വീ വീടിന്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ അലങ്കരിച്ചും കൊണ്ട് അവർ ഓടി നടന്നു വീടിനൊരലങ്കാരായി അവരുടെ ആ മുട്ടുകുത്തിയിട്ടുള്ള ആ ഓടി നടക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ അടുത്ത വാക്ക് എന്താണ് ചലിത ചരണ കഞ്ചൗ ചലിത പറഞ്ഞാൽ ഇളക്കിയും കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ മൂവിങ് അബൗട്ട് എന്നൊക്കെ പറയാം ചരണ കഞ്ചൗ ചരണം പറഞ്ഞാൽ കാല കഞ്ചം പറഞ്ഞാൽ താമരയണേ അപ്പൊ ചരണകഞ്ചൗ പറഞ്ഞാൽ ആ പാതാരിന്ദെ ഇങ്ങനെ അങ്ങനെ ഇളക്കി കൊണ്ട ഓടി 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 നടക്കുമ്പോ കാലും വേഗം 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 ഇങ്ങനെ ചലിക്കൂലോ അതാണ് ചലിച്ചു കൊണ്ടിരിക്കുന്ന ആ പാതാര വിന്തങ്ങളോട് കൂടിയവരായിട്ടും പിന്നെ എങ്ങനെയാണ് മഞ്ജു മഞ്ജീര സിഞ്ചാശ്രവണകുതുകാചൗ ഒരു വലിയ വാക്ക അത് ഇതോരോന്നോരോന്നായിട്ട് നമുക്ക് അർത്ഥം നോക്കാം മഞ്ജു പറഞ്ഞാൽ മനോഹരമായിട്ടുള്ളതാണ് മഞ്ജു അപ്പോ പിന്നെ മഞ്ചീരം പറഞ്ഞാൽ കാൽ തളയാണ് കാലിലിട്ടിട്ടുള്ള ആഭരണമാണ് മഞ്ചീരം അപ്പൊ കാൽ തള അപ്പോ ചിഞ്ച പറഞ്ഞ കിലുക്കം ആണ് അപ്പോ മഞ്ജു മഞ്ജീര ശിഞ്ച പറഞ്ഞ മഞ്ജു മനോഹരമായ മഞ്ജീര താളകളുടെ ശിഞ്ച കിലുക്കം അതിന് ശ്രവണ കുതുക കുതുകാചോ ശ്രവണം പറഞ്ഞാൽ അത് കേക്കാൻ ആ മനോഹരമായിട്ടുള്ള താള കിലുക്കം കേക്കാൻ അതാണ് ശ്രവണ കുതുക കുതുകാചോ പറഞ്ഞ അതിങ്ങനെ കേക്കാൻ വളരെ ഉത്സുഖ്യത്തോടു കൂടിയുള്ളവരായിട്ട് അതായത് കൗതുകം ആ ശബ്ദം കേൾക്കാനുള്ള കൗതുകത്തോട് കൂടിയവരായിട്ട് അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ മുട്ടുകുത്തി ഓടി നടക്കുമ്പോ കാൽത്തള ഇങ്ങനെ കിലുങ്ങണണ്ട് ആ കിലുക്ക കിലുക്കങ്ങനെ കേൾക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ നടക്കുക അതാണ് അത് ഇങ്ങനെ കൂടുതൽ കേൾക്കാനുള്ള ഉത്സാഹത്തോട് കൂടിയിട്ട് ചേരതു ചാരുവേകാ ചേരതു പറഞ്ഞ സഞ്ചരിച്ചു ചാരു പറഞ്ഞാൽ മനോഹരമായിട്ട് വേഗാത് പറഞ്ഞാൽ നല്ല വേഗത്തിൽ അതായത് ഈ കിളുക്കങ്ങനെ കേൾക്കുമ്പോൾ ഒരു രസമാണ് അപ്പൊ വേഗം ആ കിലുക്കങ്ങനെ വേഗം 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 കേൾക്കാൻ വേണ്ടിയിട്ട് വേഗം 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 ഇങ്ങനെ കാല് കുത്തി 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 അങ്ങനെ സഞ്ചരിച്ചു എന്നാണ് കുട്ടികൾ കുട്ടികളങ്ങനെയല്ലേ ഉത്സാഹമായിട്ട് ആ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ ഉള്ള ആ കൊതി കൊണ്ട് ആ മോഹം കൊണ്ട് ഇങ്ങനെ വേഗം 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 കാല് കാൽ മുട്ട അങ്ങനെ കുത്തി 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 അങ്ങനെ സഞ്ചരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ അന്വയായിട്ട് പറയുകയാണെങ്കിൽ ഐ സബല മുരാരേ അല്ലയോ ബലരാമനോട് കൂടിയ കൃഷ്ണ ഭഗവാനെ പാണി ജാനു പ്രചാരൈഹി മുട്ടുകുത്തി നടന്നുകൊണ്ട് കൈ പാണി പറഞ്ഞ കയ്യ ജാനു പറഞ്ഞ മുട്ട് മുട്ടുകുത്തി നടന്നുകൊണ്ട് ഭവന ഭാഗാൻ വീട്ടിലത്തെ എല്ലാ ഭാഗങ്ങളെയും ിമഭി ഭൂഷയെന്തോ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധം അലങ്കരിച്ചും കൊണ്ട് വീടിന്റെ ഭാഗങ്ങളെയൊക്കെ അലങ്കരിച്ചുകൊണ്ട് മഞ്ജു മഞ്ചീര ശിഞ്ച ശ്രവണ കുതുക കുതുകാചോ മഞ്ജു മനോഹരമായ മഞ്ചീരം തളകളുടെ ശിഞ്ച കിലുക്കം ശ്രവണം കേൾക്കാൻ കുതുക ഭാജവും കൊതിയുള്ളവരായിട്ട് ചലിത ചരണകഞ്ചൌ ചലിത ഇളക്കിക്കൊണ്ടിരിക്കുന്ന ചരണകഞ്ചൌ ചരണം കാല് കഞ്ചം താമരപ്പൂവ് ചലിത ചരണകഞ്ചൌ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആ കൂടിയവരായിട്ട് വേഗാത് നല്ല വേഗത്തിൽ ചാരു ചേരതുഹു മനോഹരായിട്ട് അങ്ങനെ സഞ്ചരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ ആ മുട്ടുകുത്തി നടക്കുന്ന ആ പ്രായം കുട്ടികളുടെ ആ വളരെ രസകരമായിട്ടുള്ള ഒരു പ്രായത്തിനെ മേൽപ്പത്തൂര് ഇതിൽ വളരെ ഭംഗിയായിട്ട് വിവരിച്ചെടുക്കുകയാണ് കുട്ടികൾക്ക് ആ കിളുക്കം കേൾക്കാനുള്ള മോഹാവുമ്പോൾ അതിനനുസരിച്ച് ആ ശബ്ദത്തിന് വേണ്ടി വേഗം 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 കാല് വെച്ചിട്ട് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തി അങ്ങനെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും അവരുടെ ആ മുട്ടുകുത്തിയുള്ള നടത്ത അലങ്കാരമായിട്ട് അവരങ്ങനെ വീട് മുഴുവനെ സഞ്ചരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ഐ സബലമുരാരേ പാണിജാനു പ്രചാരൈ കിമിഭവന ഭഗാന് ഭൂഷയന്തോ ഭവന്തൂ ചരണ കഞ്ചൗ മഞ്ജു ശ്രവണ ശ്രവണകുതുക ഭാജോ ചേരതുചാരുവേഗാദ്